എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് തനി നാടൻ ടേസ്റ്റ് കിട്ടുന്ന രണ്ട് കിടിലും രുചിക്കുട്ടികളാണ് നിങ്ങളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാവയ്ക്ക ഒരുപാട് പേർക്ക് പാവയ്ക്ക ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ചിലർക്കെങ്കിലും പാവയ്ക്കയുടെ കയ്പ്പ് കാരണം കഴിക്കാൻ കുറച്ച് മടിയാണ് ഒരുപാട് ഗുണങ്ങളുടെ കലവറ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കൈപ്പിക്ക എന്ന് പറയാം അന്നേരം കയ്പയ്ക്ക എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാവയ്ക്കയുടെ കയ്പറിയാണ് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും അന്നേരം ഞാനിവിടെ അത്യാവശ്യം നീളമുള്ള പാവയ്ക്കാണ് എടുത്തേക്കുന്നത് അന്നേരം അധികം വിളയാത്ത പാവയ്ക്കാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിലത്തെ ആ ഒരു കുരു ഒന്നും എടുത്ത് കളയേണ്ടതായിട്ടുള്ളൊരു ആവശ്യമില്ല അതും ഒരു പാവയ്ക്ക് വെച്ചിട്ട് രണ്ട് വിഭവങ്ങൾ അന്നേരം ഒരു പാവയ്ക്കോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പച്ചക്കറി വീട്ടിലുള്ളെങ്കിൽ തന്നെയും നമുക്ക് രണ്ട് ഒരു ഒഴിച്ച് ഒരു തോരൻ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിന് നമ്മൾ അരമുറി പാവയ്ക്ക് വെച്ചിട്ട് വട്ടത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു മസാല നമുക്ക് തയ്യാറാക്കാം വളരെ സിമ്പിളായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അതുവരും ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയിലും ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് കുഞ്ഞു കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുക ക്കിരിക്കുന്നത് അന്നേരം ഉപ്പും അതുപോലെ ഈ ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മുടെ ഈ ഒരു പാവക്കയിൽ പിടിക്കട്ടെ അതിലും ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഇഞ്ചിയോ വെള്ളത്തുള്ളിയൊക്കെ ചേർത്തിട്ട് നല്ല മസാല രീതിയിൽ വേണമെങ്കിലും അങ്ങനെയും തേച്ചിയൊക്കെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അന്നേരം ബാക്കി വന്ന പാവയ്ക്ക നമുക്ക് ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കാം നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് അരിയുമ്പോഴാണ് ഏത് പച്ചക്കറിക്കാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ടേസ്റ്റ് എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് അതിന് വളരെ ചെറുതായിട്ട് നമുക്കിതുപോലെ കൊത്തി അരിഞ്ഞിട്ട് ഈ അരമുറി പാവയ്ക്ക അങ്ങനെ എടുക്കാം പാവയ്ക്കയ്ക്ക് അധികം കൈ ഇപ്പില്ലാണ്ടിരിക്കാനും വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു സൂത്രപ്പണിയാണ് നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടായിരിക്കും അതിന് പൊടി പൊടിയായിട്ട് അരമുറി പാവയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ക്യാരറ്റാണ് ചേർക്കുന്നത് കേട്ടോ അരമുറി ക്യാരറ്റ് അന്നേരം ആ അരമുറി ക്യാരറ്റും ഇതുപോലെ കത്തി കൊണ്ടിട്ട് നമുക്കിങ്ങനെ കൊച്ചിതായിട്ട് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറിവേപ്പിലയാണ് അന്നിട്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പിലയുടെ അളവ് കൂട്ടുകൊ കുറയ്ക്കൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ എടുത്തിട്ട് അതിങ്ങനെ ചെറുതായിട്ട് കൈകൊണ്ട് തന്നെ മുറിച്ചിട്ടിടുമ്പം ആ ഒരു കറിവേപ്പലിൻ്റെ രുചിയും ആ ഒരു മണവൊക്കെ നമ്മുടെ ഒരു പാവയ്ക്കയിലും അതുപോലെ തന്നെ ക്യാരറ്റിലൊക്കെ എത്തും ഇനി ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കാം ഇതിപ്പോൾ നമ്മൾ ഒരു സൈസും ഉണ്ടമുളകാണ് നല്ലൊരു മണവും നല്ലൊരു രുചിയുമാണ് ഈ ഒരു ഉണ്ടമുളകിനുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂട്ടാനും നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടി നമ്മൾ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇപ്പം നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇപ്പോൾ ഇതിലേക്ക് എത്ര വെളുത്തുള്ളി ചേർത്താലോ ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കില്ല കേട്ടോ പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലേശം മഞ്ഞപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ചിരകിയതാണ് അതിൽ തേങ്ങയൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ ഇച്ചിരി കൂടുതൽ ചേർക്കണം എന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചേർക്കാം കുറച്ച് മാത്രം മതിയെങ്കിൽ അങ്ങനെ ചേർക്കാം ഇപ്പം നമ്മൾ അരമുറി പാവയ്ക്കിക്ക് എൻ്റെ കൈക്ക് ഒരു പിടി തേങ്ങയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിനുശേഷം ഇവയെല്ലാം കൂടെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം ഉപ്പും എല്ലാ ഭാഗത്തുനിന്ന് എത്താനും വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കുന്ന ഏതൊരു റെസിപ്പിക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അല്ലേ അന്നേരം ഇതുപോലെ കൈകൊണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം അത് നല്ലപോലെ ആ ഉപ്പൊക്കെ ഈ ഇതിലെ എല്ലാ ഭാഗത്തു നിന്ന് എത്തട്ടെ മറ്റു ചേരുവകളും നമുക്ക് പരിചയപ്പെടാം ഒരു അത്യാവശ്യം വരുന്ന വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നത് പച്ചമുളക് ചുമന്നുള്ളി ഒരു പത്ത് പതിനഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ചെല്ലി എടുത്തിട്ടുണ്ട് കറിവേപ്പില അതുപോലെ തന്നെ നല്ലപോലെ പഴുത്ത തക്കാളി കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കവിടെ ഒരു മൺചട്ടി അടപ്പിലോട്ട് വെക്കാം മൺചട്ടി നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേന് ഇന്ന് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നതെങ്കിൽ ഇന്ന് നമ്മൾ നല്ലെണ്ണയിലാണ് ഇതൊരു കറിയായിട്ട് വെക്കുന്നത് കാരണം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ഒഴിച്ചിട്ട് പാവയ്ക്ക് വെച്ചിട്ട് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സവാള ചെറുതായിട്ടരിഞ്ഞേക്കുന്നതിന് പകുതി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റിൽ മുളക് നല്ല ഉണക്കമുളകാണ് ഉണക്കമുളക് എന്ന് പറയുമ്പം നമ്മൾ സാധാരണ പിരിയാനിയെക്കാട്ടി കുറച്ചും കൂടെ വലുത് നല്ല കളർ അത്യാവശ്യം നല്ല തിക്കായിട്ട് നമുക്ക് ഈ ഒരു കറി വെച്ച കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു മുളക് ഉപയോഗിക്കുന്നത് ഒരു രണ്ട് മുളക് മതി എരി കാണില്ലധികം ഒരു കളറും നല്ല തിക്കായിട്ട് നമുക്ക് ആ ഒരു ഗ്രേവി കിട്ടുകയും ചെയ്യും അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളിക്ക് അരിഞ്ഞ് വെച്ചേക്കുന്നതിൽ കുറച്ച് മാത്രം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലൊന്ന് വയറ്റി എടുക്കാം ഒരുപാട് അങ്ങ് ബ്രൗൺ കളറിലോട്ട് പോകേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഈ ചേർക്കുന്ന ചേരുവ ിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകൾ വേണമെങ്കിൽ ചേർക്കാം അതുപോലെ തന്നെ കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അതിനും മാത്രം വാടി വന്നാൽ മതി ഇത് നമുക്ക് ഈ ഒരു മൺചട്ടിയിൽ നിന്ന് ഈ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ലേശം എണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് വിഷയിക്കുന്നത് ആദ്യ ആ ഒരു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അതുപോലെ തന്നെ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്കയും കൂടെ നമുക്ക് വറുത്തെടുക്കാം പാവയ്ക്ക വറുത്തെടുക്കുക എന്ന് പറയുമ്പം ഒരുപാട് അങ്ങ് വറുത്ത് കോരി എടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പച്ചമണമൊന്നും മാറിക്കിട്ടിയാൽ മാത്രം മതി അന്നേരം ആ ഒരു പാവയ്ക്ക കറിയിൽ നിന്ന് കഴിക്കുമ്പോഴും ഒരു പ്രത്യേക രുചി തന്നെയാണ് ഉപ്പൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുള്ള പാവയ്ക്ക ആയതുകൊണ്ട് ഇതിലേക്ക് മസാലയും കൂടെ ചെല്ലുമ്പം പ്രത്യേകിച്ച് വറുത്തിട്ടും കൂടെ ആകുമ്പം രുചി ഒന്ന് വേറെ തന്നെയാണ് അതിന് നമ്മൾ ആ പാവയ്ക്കയും വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ചേരുവകളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളി വെച്ചിട്ട് ഏതൊരു കറി വെച്ചാലും അതിൻ്റെ രുചിയും ഗുണവും ഒന്ന് വേറെ തന്നെയാണ് ഇതിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ് അതിപ്പം മുറിച്ചിട്ടൊന്നും ഇല്ല മൊത്തമായിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അതിൽ നമ്മൾ മുമ്പേ ഒരു സവാള ചെറുതായിട്ടരിഞ്ഞാൽ ഒരു ഒരു സൈഡ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ മറ്റു സൈഡ് നമ്മൾ വയട്ടി മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ അതിലേക്കുള്ള ചേരുവകളൊന്നും വയണ്ടി വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ കുഞ്ഞ് ചാറെടുക്കുക അതിലേക്ക് കുറച്ച് മാത്രം കാഷ്യൂസ് ഒരു ഏഴെണ്ണം ഉണ്ട് അതിൽ അളവ് കൂട്ടുകൊ കുറക്കുകയൊക്കെ ചെയ്യാം നിലക്കടല വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം പൊട്ടുകടല എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു ഉണക്കമുളക് വറുത്തത് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും അതുപോലെ തന്നെ സവാളയും കറിവേപ്പിലേയും കൂടെ ഒരു ലേശം വെള്ളം ഒച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം ഇത് ഗ്രേവിക്ക് വേണ്ടിയുള്ള കാര്യമാണ് കേട്ടോ അന്നേരം അത് നല്ലപോലെ അരഞ്ഞു വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇവിടെ വയട്ടാൻ വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ അത്യാവശ്യം വയണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തക്കാളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം ഇതങ്ങ് ഒരുപാട് വയണ്ട് വരേണ്ട ആവശ്യമില്ല ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക മൺചട്ടിയിലെ മാത്രം വെക്കാൻ ശ്രമിക്കുക അന്നേരം അതിന് ഒരു പ്രത്യേക രുചി തന്നെയാണ് വിറകിടപ്പേലാണെങ്കിൽ പിന്നെ പറയണ്ട ആവശ്യമില്ലല്ലോ ഇതിപ്പോൾ നമ്മൾ വിറകിടപ്പേലൊന്നും അല്ല ചെയ്യുന്നുട്ടോ ഗ്യാസിലാണ് എന്നാലും മൺചട്ടിയിൽ വെക്കുമ്പോൾ പ്രത്യേക രുചിയാണല്ലോ അന്നേരം ഇതിപ്പം നല്ലപോലെ അങ്ങ് വയണ്ട് പോകേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സമയമാകുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് നമ്മൾ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ അന്നേരം നിങ്ങളെടുക്കുന്ന ചേരുവകൾക്ക് അനുസരിച്ച് പൊടികളുടെ അളവിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് മുളക് പൊടി അതേ സമയം തന്നെ അളവിലാണ് എടുത്തേക്കുന്നത് അന്നേരം മുമ്പേ നമ്മൾ എരിയില്ലാത്ത മുളക് രണ്ട് വറ്റൽ മുളക് ചേർത്തിട്ടുണ്ട് അതനുസരിച്ച് മുളക് പൊടി ചേർക്കുക പിന്നെ ഉലുവ പൊടി അത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചിരിക്കുന്നതാണ് എന്നിട്ട് ഇവയെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കേണ്ട ഈ ഒരു മസാലയിൽ തന്നെ കിടന്നിട്ട് നമ്മുടെ ഈ ഒരു പൊടികളുടെയൊക്കെ പച്ച മണം മാറിക്കിട്ടണം തീ വളരെ കുറച്ചിട്ടിട്ട് മാത്രമേ ചെയ്യാവൂ കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അന്നേരം ഇത് അത്യാവശ്യം തന്നെ നല്ലപോലെ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി അതെല്ലാം പോലെ വൈൻഡ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും വയറ്റി എടുത്തിരിക്കുന്ന ഈ ഒരു മസാലയ്ക്കകത്ത് പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കാരണം വെള്ളം നല്ല പോലെ ഒഴിച്ചിട്ട് ആ ഒരു കൂടെ നല്ലപോലെ തിളക്കാൻ തുടങ്ങുന്നില്ല ആ ഒരു സമയത്ത് നമ്മൾ മെയിൻ ചേരുവയായ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കായത്തിനോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടല്ലോ കുടംപുളിയുണ്ടല്ലോ കുടംപുളിയാണെങ്കിൽ അത് ചേർക്കാം ഇപ്പം നമ്മൾ ചെറിയൊരു കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയുടെ പുളി മാത്രം മതിയെങ്കിലും പുളി ചേർക്കേണ്ട ആവശ്യമില്ല പിഴുപുളിയാണെങ്കിൽ അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ ആ ഒരു സമയം കൊണ്ട് വേറൊരു പാത്രം അടപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മറ്റേതിൽ നല്ലെണ്ണയാണെങ്കിൽ കറിക്ക് നല്ലെണ്ണയാണെങ്കിൽ നമ്മൾ നമ്മളിത് തോരനാണ് വെക്കുന്നത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോഴത്തേന് നമ്മൾ ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ആ ഒരു ജീരകം ഇടുക ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ പ്രത്യേകിച്ച് പാവക്കയിൽ ഈ രീതിയിൽ ചെയ്യുമ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിലേക്ക് നമ്മൾ ചുമന്നുള്ളി അല്ലെങ്കിൽ കുഞ്ഞുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഒരു മൂന്നാലഞ്ചാണ ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ആ ഒരു പച്ച രുചിയൊക്കെ മാറി ഒന്ന് വയൻഡ് വരട്ടെ ഇനി ഇതിലേക്ക് കറിവേപ്പില ചില കറിവേപ്പിലേക്ക് കൂടുതലിട്ടോളൂ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ കറിവേപ്പിലേക്ക് അതിനെ കൂടി ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് നേരം വറ്റൽമുളകല്ലെങ്കിൽ ഉണക്കമുളകും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നും നല്ല പോലെ ഒന്ന് വറന്നു വരട്ടെ ഒരുപാട് അങ്ങ് വറന്നു പോകേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവൊക്കെ ആവുമ്പോഴത്തേന് അതൊന്ന് വാടി വന്നാൽ മാത്രം അതൊരു പ്രത്യേക രുചിയാണ് ചുമതല കുറച്ചും കൂടി ഇട്ടാൽ അതിൽ നിന്ന് കുറച്ച് മാത്രം നമുക്ക് ഇത് എടുത്ത് മാറ്റാം നമ്മൾ കറിക്കകത്ത് അവസാനം ചേർക്കാനും വേണ്ടിയാണ് ബാക്കിയുള്ളതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുടെ ഒരു സവാളയുടെ പകുതി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്കും ക്യാരറ്റും തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ ഉപ്പൊക്കെ ചേർത്ത് നല്ലതായിട്ട് ഉപ്പൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് അതും അതും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം ഇതിൽ വെള്ളം ഒന്നും ഒഴിക്കരുത് ആവിയിൽ തന്നെ വെന്ത് കിട്ടണം അതിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നമ്മൾ സാധാരണ പാവയ്ക്ക തോരം വെക്കുമ്പോൾ ഈ രീതിയിലല്ലല്ലോ വെക്കാറുള്ളത് അതാരും ഈ രീതിയിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാം കൂടെ നല്ല പോലെ ഇളക്കിയതിന് ശേഷം കൂട്ടി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെക്കുക ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അടിക്കൊന്നും പിടിക്കരുത് നല്ലപോലെ ആവിയിലിരുന്ന് അത് നല്ലപോലെ വെന്ത് കിട്ടണം ഒരുപാട് സമയമൊന്നും വേണ്ട അന്നേരം ഇതൊന്നും കൂടെ ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അന്നേരം നമ്മുടെ ഈ ഒരു കറി എന്തായാലും നോക്കാം നല്ല പോലെ ആ ഒരു ഗ്രേവിയൊക്കെ വ കുറ്റി കുറുകി ആ ഒരു എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അന്നേരം കായം നമ്മൾ പൊടിയായിട്ടാണ് ചേർക്കുന്നെങ്കിൽ അവസാനം മാത്രം ചേർക്കുക നല്ല കട്ട കായമാണെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ചേർക്കുന്നതാണ് നല്ലത് അത് നമ്മൾ മിക്സിയിൽ നല്ല പോലെ ക്യാഷ്യൂസും അത് ആ വറുത്ത് വെച്ചിരിക്കുന്ന ചേരുവകളും കൂടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് നിലത്തി ായിട്ടുള്ളൊരു ഗ്രേവി ഉണ്ടാകാൻ നല്ലതാണ് കേട്ടോ അതിനും അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പ്രത്യേക രുചിയാണ് കാഷ്യൂസ് വേണമെന്നില്ല നമ്മളിപ്പോൾ കപ്പലണ്ടി ഇരനില കടലയോ അല്ലെങ്കിൽ പൊട്ടുകടലോ അല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ചോറ് വെക്കുന്ന അരിയാണെങ്കിലും ഇതുപോലെ വറുത്തിട്ട് അതൊന്നും വറുത്തിട്ട് ഈ ഒരു ചേരുവയുടെ കൂട്ടത്തിൽ ചേർത്തിട്ട് നമ്മൾ കറി വെക്കുവാണെങ്കിൽ പ്രത്യേക രുചിയാണ് കേട്ടോ അറിവിയെല്ലാം കൂടെ നല്ല പോലെ നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അന്നേരം ഇതിലേക്ക് ഉപ്പ് വേണം തോന്നുവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കറക്റ്റ് ഏരിയയൊക്കെ കറക്റ്റ് പരുവത്തിനാണ് അപ്പം എരിയൊക്കെ അളവിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഒരാ ഒരു മിക്സിയുടെ ജാറ് കഴിയ വെള്ളം കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അന്നേരം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പാവക്കയുടെ കഷ്ണങ്ങൾ കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് അതിൽ ആ ഒരു എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞു വന്നാൽ മതി ഒരുപാടങ്ങ് കുറുകിപ്പോകേണ്ട ആവശ്യമില്ല എന്നാൽ നല്ല തിക്കായിട്ടുള്ളൊരു കറിയുമാണ് അന്നേരം ഒരുപാട് വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ഈ ഒരു കറി ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം കുറച്ചും കൂടെ ടേസ്റ്റ് വേണം എന്നുള്ളവരാണെങ്കിൽ മാത്രം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചേരുവകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള കാര്യമാണ് തൈര് തൈരും കൂടെ ചേർക്കുക അന്നേരം പാവയ്ക്കയും തൈരും കൂടെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണ് കേട്ടോ അത് ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അന്നേരം ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂണിൽ മേലെ വരുന്ന നല്ല കട്ട് പട്ടത്തായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാട് ലൂസായിട്ടുള്ള തൊഴിക്കരുത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ അതും ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് വേണം തോന്നുകയാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുളകും ചുമന്നുള്ളിയുടെയും കറിവേപ്പിലയുടെയും കൂട്ടം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമ്മൾ ജീരകവും കൂടെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചോറിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കൂട്ടത്തിലോ ബൊറോട്ട ഇടിയപ്പം എന്തിനും കൂട്ടത്തിൽ അത് ഏത് സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും ഇത് പാവയ്ക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെന്ന് പോലും അറിയില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും പാവയ്ക്ക് കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും പാവയ്ക്ക് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക കഴിക്കാത്തത് പോലും കഴിച്ചു പോകുന്ന അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അതായത് എന്തിൻ്റെ കൂട്ടത്തില് ഈ ഒരു കറി ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ അതും പാവയ്ക്ക് കയ്പ്പാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കേണ്ട പാവയ്ക്ക വെച്ചിട്ട് നല്ല രുചികരമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അന്നേരം അതുപോലെ തന്നെ തോരനും ഒരു വെറൈറ്റി തോരനാണ് ക്യാരറ്റും കൂടെ ചേർക്കുമ്പം അതിലേക്ക് സവാളയും ക്യാരറ്റും അതുപോലെ നല്ല നല്ലപോലെ തേങ്ങയൊക്കെ ചേർക്കുമ്പോഴത്തേന് ആ കയ്പ്പൊന്നും അത്ര കണ്ടറിയില്ല കേട്ടോ അത് നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റുന്നതാണ് ചൂട് ചോറിൻ്റെ കൂടത്തിൽ ഈ ഒരൊറ്റ തോരം മാത്രം മതി ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ട്രൈ ചെയ്തത് നോക്കാൻ മറക്കരുത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബില്ലിൻ്റെ ചിഹ്നം കാണാം അതിൽ ഓണമെന്ന് ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിക്കേഷൻ നിങ്ങൾക്ക് അപ്പം വന്നിട്ടിരിക്കുകയുള്ളൂ അന്നേരം എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളുടെ വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം